മുഖ്യമന്ത്രിയുടെ മകൾക്ക് 100 കോടിന്റെ ആസ്തി ഉണ്ട്. ഇല്ല, ഉണ്ടെങ്കിൽ നന്നായിരുന്നു, അത്ര ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി അത്ര ഇല്ല. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ജി ശക്തിധരനും സ്വപ്ന സുരേഷും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിച്ചുകയറി രംഗത്ത് വന്നിരിക്കുകയാണ്. മാസപ്പടിയും കൊല്ലപ്പടിയും എല്ലാം കൂടി കോടികൾ കഴിഞ്ഞു എന്നുള്ള അതിരൂക്ഷ വിമർശനവുമായി ഒരു വശത്ത് ജി ശക്തിധരൻ, മറുവശത്ത് സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നും എവിടെ നിന്ന് ഇതെല്ലാം കിട്ടുന്നുവെന്നും എന്താണ് മാനദണ്ഡമെന്നൊക്കെ ചോദിച്ചും രംഗത്ത് വന്നതും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ചയാവുകയാണ്. വീണ്ടും ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. വീണ തൈക്കണ്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നേരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും ഒക്കെ വലിച്ചു കീറിക്കൊണ്ട് പതിവ് പോലെ ജി ശക്തിധരൻ, ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വപ്ന സുരേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെ അതിശക്തമായ വിമർശനങ്ങൾ ഫേസ്ബുക്കിലൂടെ ഇന്നലെ കുറിച്ചിരുന്നു. വലിയ ചർച്ചകൾക്കും അത് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ അതാ ജി ശക്തിധരൻ ഇന്ന് രാവിലെ പുതിയ കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: നട്ടുച്ചയ്ക്ക് ഇരുട്ടോ, രസീതോ രേഖകളോ സുതാര്യതോ ഇല്ലാതെ നിഗൂഢമായി എറണാകുളത്തെ കലൂരിലുള്ള ദേശാഭിമാനി ഓഫീസിൽ നിന്ന് 2,35,00,000 രൂപ 2 ദിവസം അവിടെ താമസിച്ച് സമാഹരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണെന്നും അത് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ എത്തിച്ചത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P. രാജീവാണെന്നും ഞാൻ തുറന്നെഴുതിയിരുന്നു. എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഭൂമി ഇന്നത്തെ പോലെ അപ്പോഴും ഗോളാകൃതിയിൽ തന്നെ ആയിരിക്കുമായിരുന്നു. അതിലൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. കോവളത്തെ ഗൾഫാർ മുഹമ്മദാലിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് അതേ ഹോട്ടലിന്റെ പേരച്ചടിച്ച ഒരേ വലിപ്പമുള്ള 2 കവറുകൾക്കുള്ളിൽ വച്ചിരുന്ന 2 വലിയ പാക്കറ്റ് രാത്രി 11 മണിയോടെ AKG സെന്ററിലെ മുഖ്യ കവാടത്തിന് മുന്നിലെ കാറിൽ ഇറങ്ങിയത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണെന്ന് ഞാൻ എഴുതിയാലും അതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. എന്തെന്നാൽ അതുക്കും മേലെയുള്ള തുക പിണറായി വിജയനും മകൾ വീണ തായ്ക്കണ്ടിയും മാസപ്പടിയായും കൊല്ലപ്പടിയായും കീശയിലാക്കിയിരുന്നുവെന്ന് 3 ഹൈക്കോടതി ജഡ്ജിമാർ വിധി എഴുതിയപ്പോഴും കേരളം ഇങ്ങനെ തന്നെയായിരുന്നു. യഥാർത്ഥ മാഫിയ രാജാവാണ് പിണറായി വിജയനെന്നും തന്റെ കമ്പ്യൂട്ടറിൽ അതിന്റെ തെളിവുകൾ ഉണ്ടെന്നും ഒരു ന്യായാധിപൻ പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴും ഒന്നും സംഭവിച്ചില്ല. അതാണ് പിണറായി വിജയൻ. കരിമണലിന് പകരം എറണാകുളത്തെ മാലിന്യമല കച്ചവടമോ ഗോകുലം ഗോപാലന്റെ പങ്ക് കച്ചവടമോ ഫാരിസ് അബൂബക്കറും അതുപോലുള്ള വൻകിടക്കാർക്ക് ഇവരിൽ ആരെങ്കിലുമായുള്ള ഗൂഢ ഇടപാടുകളോ പുറത്തു വന്നാലും ഒന്നും സംഭവിക്കാനില്ല. എത്രയായാലും തനിക്ക് കോടി ആസ്തി വരാനിടയില്ല എന്ന സങ്കടത്തോടെ വീണ തൈക്കണ്ടിയിൽ പറഞ്ഞ ദിവസത്തെ ഗ്രാഫല്ല ഇന്നത്തേതെന്ന് വ്യക്തം. 2.35 കോടി രൂപ ഒരു രേഖയുമില്ലാതെ രാത്രി കടത്തിയതിനെ കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ആ പണം പൊതിഞ്ഞു വെച്ച കൈതോലപ്പായ്ക്ക് അമിത പ്രാധാന്യം കണ്ടെത്തിയ മാധ്യമ പ്രതിഭകൾക്ക് നല്ല നമസ്കാരം പറയാതിരിക്കാനാവില്ല. ഇത്രയും ഗൗരവതരമായ ഒരു ആരോപണം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് കേരളം കേട്ടിട്ടുണ്ടോ? ആ ദശലക്ഷങ്ങൾ ആവിയാക്കി കളഞ്ഞ് അതിലെ പായയെ മാത്രം ഊരിയെടുത്ത് നടത്തിയ മാധ്യമപ്രവർത്തകരുടെ ആഘോഷത്തിന് മാധ്യമരംഗത്തെ പുലിസ്റ്റർ സമ്മാനത്തിന് അർഹർ തന്നെ. 2.35 കോടി രൂപയ്ക്ക് ഒരു വിലയുമില്ല. മൂല്യം മുഴുവൻ കൈതോലപ്പായ്ക്ക്. ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും മാധ്യമ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്ന് മലയാളി വിദഗ്ധർ ഒന്നും ഇറങ്ങുന്നില്ലേ? അതോ ചെങ്കൽച്ചൂളയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിന്റെ തലസ്ഥാനം. അതിലേറെ കിടിലൻ മാധ്യമ അവലോകനങ്ങൾ കാണാനിടയായി. എന്റെ വാർത്തയിൽ ആരുടെയും പേര് പറഞ്ഞില്ലത്രേ. ഇതെന്ത് പത്രപ്രവർത്തനം എന്നാണ് ചോദ്യം. ഞാൻ പേരുകൾ അണ്ണാക്കിൽ കൊണ്ടുവച്ച് കൊടുത്തിരുന്നെങ്കിൽ ഉപ്പു തൊടാതെ വിഴുങ്ങുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റന്റെയും മോണിക്ക ലെവൻസ്കിയുടെയും അവിശുദ്ധ ബന്ധം ചിത്രീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്ക്, എന്നിട്ട് ഒരു നല്ല പത്രപ്രവർത്തകനാകൂ. ലെവൻസ്കിയുടെ അടിവസ്ത്രം വരെയുള്ള വർണ്ണനയുടെ ധ്വനികൾ വായിച്ചവരിൽ ആരുമില്ലേ? സാമ്പത്തിക കുറ്റാന്വേഷണ വാർത്തകളിലെ ഫിക്ഷൻ ആദ്യം വായിച്ചു പഠിക്കണം, എന്നിട്ട് ആസ്വദിക്കണം മാധ്യമ പടുക്കളെ. ലോക പ്രശസ്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നോവലായ നട്ടുച്ചയ്ക്ക് ഇരുട്ട് എഴുതിയ ആർദർ കൊയ്സറിൽ നമ്പർ 1 എന്ന് കാണുന്നിടത്തെല്ലാം സ്റ്റാൻലിയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച 100 ഇംഗ്ലീഷ് നോവലുകളുടെ പട്ടികയിൽ ഈ പുസ്തകം 8-ാം സ്ഥാനത്താണ്. കോസ്റ്റർ പേരിടാത്ത സ്റ്റാലിന്റെ കാലത്തെ ജയിലാണ് ഒരു കഥാപാത്രം. ഭയാനകമായ ഏകാധിപതിയുടെ വിവരണം അനുപമമാണ്. സൈനിക മേധാവികൾ പ്രേയസിമാർക്ക് കൈമാറുന്ന കത്തുകളിൽ പോലും നട്ടുച്ചയ്ക്ക് ഇരുട്ട് കടന്നു കയറി വന്ന് കൈമാറേണ്ട ആശയം പൂർത്തീകരിക്കപ്പെടുന്നു. എന്തെന്ത് പ്രഹേളികകൾ നോവലിൽ അങ്ങായി കിടക്കുന്നു. ഞാൻ ആ പോസ്റ്റിൽ ലക്ഷ്യം വെച്ചതെല്ലാം സഫലമാക്കിയത് അതിലെ വായനക്കാരാണ്. ആരാണ് അനധികൃത പിരിവ് നടത്തിയതെന്ന് വിളിച്ചു പറഞ്ഞത് വായനക്കാർ തന്നെയാണ്. അതിനപ്പുറം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? രാത്രിയിൽ എന്ന പോലെ ഉച്ചവെയിലും സത്യം കാണാതെ തപ്പിത്തടയുന്നവരെ ആർക്കും സഹായിക്കാനാകില്ല. അവരെ നയിക്കുന്നത് MV ഗോവിന്ദന്മാരാണ്. അവർ പകൽ രാത്രിയിൽ എന്ന പോലെ ഇരുട്ടിനെ തപ്പുന്നവരാണ്. കേരളത്തിന്റെ വിപ്ലവ സംസ്കാരം അതിന്റെ പടുതിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിപ്ലവ സംസ്കാരത്തിന്റെ ഉദയത്തിന് നേരിയ അരുണിമ പോലും ഇപ്പോൾ കാണാനില്ല. ഈ ഘട്ടത്തിലും CPMന്റെ വിജയം ഗോവിന്ദൻ സഖാവ് പ്രവചിക്കണമെങ്കിൽ ഉച്ചക്കിറക്കാവാനേ വഴിയുള്ളൂ.
പിണറായി വിജയൻ പറയുന്നതിനപ്പുറം രാജ്യത്തൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്ന മൂടന്മാരെ സൃഷ്ടിച്ചുവെന്നതാണ് പിണറായി സത്യത്തിന്റെ മഹത്വം. ഇത്രയൊക്കെ കണ്ടിട്ടും ഒന്നും സംഭവിക്കില്ലെന്ന് പറയണമെങ്കിൽ ഉച്ചക്കിറക്ക് പിടിപെട്ടവനായിരിക്കും. ഫാസിസ്റ്റ് വാഴ്ചകൾ ഭൂമുഖത്ത് എങ്ങനെ ഉദയം ചെയ്തു എന്നത് ലോകത്ത് നേരിൽ കണ്ട പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരുടേതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് കാലുകുത്താൻ ഒരു പിടിമണ്ണ് പോലും അവശേഷിക്കരുതെന്ന് സ്വന്തം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ജനത അതിന്റെ ആക്രമണം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി അത് ധൂളിയാക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്നേ സംശയമുള്ളൂ. കമ്മ്യൂണിസത്തിന് തകരണമെങ്കിൽ അതിന് പോകുന്ന എതിർശക്തി ഉയർന്നു വരണം. അതാണ് ബംഗാളിൽ സംഭവിച്ചത്. കേരളത്തിൽ അല്പം കൂടി സമയമെടുക്കുന്നു എന്നേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.